ഹലോ, വെൽക്കം ബാക്ക് ടു ഷെഹനാസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. എല്ലാവരും വ്ളോഗൊന്ന് കാണുക, കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം എൻ്റെ ചാനൽ ഒന്ന് കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പം നമുക്ക് ആ വ്ളോഗൊന്ന് കണ്ടാലോ. റിയാദ് സിറ്റിയിൽ നിന്നും ബുറൈദയിലേക്കാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ അൽ മജ്മ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിയിലെല്ലാം വളരെ ഹോട്ട് ഡെസേർട്ടഡ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, നല്ല പൊടിക്കാറ്റുള്ള ഒരു ഏരിയ കൂടിയാണ്. ഡെസേർട്ടഡ് ഏരിയ അല്ലേ, അപ്പോൾ നമ്മൾ പോകുന്ന ദിവസം വലിയ പൊടിക്കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് യാത്ര വളരെ ഈസി ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ കുഞ്ഞുങ്ങളൊക്കെ വണ്ടിയിലിരുന്ന് ആകെ ടയേർഡായത് കാരണം നമ്മൾ ചെറിയൊരു പാർക്കിലേക്ക് കയറി. വളരെ കാമായിട്ടുള്ളതും വളരെ മനോഹരമായിട്ടുള്ളതൊരു പാർക്കായിരുന്നു. അവിടെ റൈഡിൽ കുഞ്ഞുങ്ങളുമായിട്ട് അല്പനേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. റിയാദിൽ നിന്നും ബുറൈദയിലേക്ക് ഏകദേശം 4-4.5 മണിക്കൂർ യാത്രയുണ്ട്. ഇത് അൽക്കാസിം റീജിയൻ്റെ ക്യാപിറ്റൽ കൂടിയാണ് ബുറൈദ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബുറൈദയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കാണുന്നത് ഇവിടുത്തെ വാട്ടർ ടാങ്കാണ്. ഉച്ച സമയമായില്ലേ, നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറി. ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അടുത്തതായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ബുറൈദയിലുള്ള ഒരു ഫിഗ് ഫാമിലാണ്. ഫിഗ് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഫ്രൂട്ടാണ്. മൾബെറി ഫാമിലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഫിക്കസ് കാരിക്ക എന്നാണ്. നമ്മളതിനെ കോമൺലി വിളിക്കുന്നത് ഫിഗ് എന്നാണ്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാൽസ്യവും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വന്ന ടൈമിൽ ഇവിടെ ഫിഗിൻ്റെ വിളവെടുപ്പ് നടക്കുന്നതേ ഉള്ളൂ. അതായത് ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാവുമ്പോഴേ ഇത് നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഫ്രൂട്ടായിട്ട് കിട്ടേയുള്ളൂ. ഇപ്പം നമ്മൾ വന്ന സമയം അതിൻ്റെ ആ ഒരു വിളവെടുപ്പ് നടക്കുന്ന ഒരു ടൈമിങ്ങിലാണ് വന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് ഫിഗ് ഫാമിലി കാണാൻ സാധിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല മനോഹാരിത തോന്നിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഓരോ കാഴ്ചകളും. അടുത്തതായിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ബുറൈദയിലെ തന്നെ അൽ ബുഖാരിയ എന്ന് പറയുന്ന സ്ഥലത്ത്. വളരെ മനോഹരമായിട്ടൊരു അന്തരീക്ഷം, അതായത് നമ്മുടെ നാടിൻ്റെ ഓർമ്മയൊക്കെ ഉണർത്തുന്ന ഒരു തടാകം പോലെ ഒരു ചെറിയൊരു ഫാമുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് നല്ല കാഴ്ചകൾ കാണാം.
വളരെ മനോഹരമായി നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു തടാകം പോലൊരു അന്തരീക്ഷം. അടുത്തത് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇവിടെ അടുത്തൊരു മാക്സിലേക്ക് വന്നിട്ടുണ്ട്. മാക്സ് അത്യാവശ്യം നല്ല ഒരു ഷോപ്പിംഗ് മാളാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏതൊരു പ്രോഡക്ട്സും നമുക്ക് മാക്സിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. കുഞ്ഞുങ്ങളുടെ ആയാലും നമ്മുടെ മുതിർന്നവർക്കൊക്കെ പറ്റുന്ന ഡ്രസ്സുകളായാലും മേക്കപ്പ് ഐറ്റംസ് ആയാലും എല്ലാത്തിനും ഒരു നോർമൽ സെയിലാണ് അവിടെ എല്ലാത്തിനും നടക്കുന്നത്. ക്വാളിറ്റിയിലും ഒരു വിട്ടുവീഴ്ചയില്ല. നമുക്കിഷ്ടപ്പെടുന്ന എല്ലാ ടൈപ്പ് മോഡൽസിലുള്ള ബാഗുകളാവട്ടെ, ചെരുപ്പുകളാവട്ടെ, ഡ്രസ്സുകളാവട്ടെ എല്ലാം മാക്സിൽ അവൈലബിൾ ആണ്. വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഷൂസിൻ്റെ കളക്ഷൻ നമുക്ക് മാക്സ് സെൻറ്ററിൽ കാണാൻ സാധിക്കും. എല്ലാത്തിനും ഒരു നോർമൽ സെയിലാണ് ഷൂസിനൊക്കെ അവരിട്ടിട്ടുള്ളത്. ഈ കാണുന്ന ഷൂസിന് 75 riyals ആണ് വന്നിട്ടുള്ളത്. വളരെ നോർമലായിട്ടുള്ളൊരു റേറ്റാണ് അതിന് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഷൂസും ആണ്. പിന്നെ നമുക്കിവിടെ വളരെ മനോഹരമായിട്ടുള്ള ടീ കപ്പൊക്കെ കാണാം. ടീ കപ്പ് എന്ന് പറയുമ്പം നല്ല സെറാമിക്കിൻ്റെ അടിപൊളിയായിട്ടുള്ള ഗ്ലാസ്സുകൾ, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരിഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഗ്ലാസ്സുകൾ നമുക്കിവിടെ കാണാം. അതിന് വന്നിട്ട് ഏകദേശം 5 riyal തൊട്ട് 17 riyal, 5 riyal ടു 20 riyal, അങ്ങനെ ആ ഒരു റേഞ്ചിൽ വളരെ മനോഹരമായത്, നമുക്ക് വളരെ വില തോന്നിപ്പിക്കുന്നതും എന്നാൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു റേറ്റിൽ നമുക്കിവിടെ അത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടീ കപ്പിൻ്റെ സോസറ്, അതുപോലെ വന്നിട്ട് നമുക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കോഫിയൊക്കെ കുടിക്കാൻ പറ്റുന്ന ചെറിയ ബോട്ടിലുകൾ, അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ളത് 15% ഓഫറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ എല്ലാം തന്നെ. നമുക്കത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ മാക്സിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഇതുപോലെ നല്ല ഗ്രാമീണത തോന്നിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. അഗ്രികൾച്ചറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിറ്റി കൂടിയാണ് ബുറൈദ. അതുകൊണ്ട് തന്നെ നല്ല ട്രഡീഷണൽ ഒയാസിസ് പ്രോഡക്ട്സ് ആയിട്ടുള്ള ലെമൺ, ഓറഞ്ച്, ഡേറ്റ്സ് ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനം ബുറൈദയാണെന്ന് നമുക്ക് ഒരു സംശയമില്ലാണ്ട് പറയാൻ സാധിക്കും. പിന്നെ വന്നിട്ട് നമ്മളിവിടെ അടുത്തൊരു പാർക്കിലേക്ക് വന്നു. വളരെ വിശാലമായിട്ടുള്ളൊരു പാർക്കും ഒരുപാട് റൈഡൊക്കെ ഉള്ളതുമായിട്ടുള്ളൊരു പാർക്ക്. നമുക്കിരിക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് സ്പേസ്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് റൈഡുകളൊക്കെ നമുക്കവിടെ കാണാം. അത്യാവശ്യം നല്ല വിശാലമായൊരു പാർക്കാണ് കേട്ടോ.
അടുത്തതായിട്ട് നമ്മൾ ഫൺ സിറ്റിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഫൺ സിറ്റി എന്ന് പറയുമ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഹാപ്പിനെസ് തോന്നിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഈ വ്ളോഗിൽ ചെയ്യുന്നില്ല. കാര്യം ഞാൻ വേറൊരു വ്ളോഗ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ വ്ളോഗിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊരു വലിയൊരു ഇൻട്രോയും കാര്യങ്ങളും ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷേ ഫൺ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ വീക്കെൻഡിലായാലും അതുപോലെ ഫ്രീ ടൈമിലായാലും കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ നല്ലൊരു ഏരിയ തന്നെയാണ്. നമുക്ക് ഈ കൊറോണ വന്ന ടൈമിലൊന്നും നമുക്ക് പാർക്കിലൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ അധികം പറ്റാത്ത സ്ഥിതിക്ക് ഈ ഫൺ സിറ്റി പോലുള്ള ഏരിയയിലൊക്കെ അധികം തിരക്കൊഴിഞ്ഞ ഏരിയയും കൂടിയാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരുന്നതുകൊണ്ട് പേടിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വേറൊരു വ്ളോഗിലൂടെ നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ട്രാവൽ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർന്നിട്ടില്ല കേട്ടോ, അടുത്ത പാർട്ട് നമുക്ക് ഉടനെ വരുന്നുണ്ട്, ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പാർട്ട് 2 ആയി നമുക്ക് വീണ്ടും നമ്മുടെ ട്രാവൽ വ്ളോഗ് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.